കടുത്ത ബ്രാഹ്മണാധിപത്യമാണ് മദ്രാസ് ഐഐടിയിൽ നടക്കുന്നതെന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. മദ്രാസ് ഐഐടിയിൽ നടക്കുന്നത് ബ്രാഹ്മണാധിപത്യമാണെന്ന പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളിയായ അസിസ്റ്റന്റ് പ്രൊഫസർ വിപിൻ പുതിയെടുത്ത്. രാജി പിൻവലിച്ച് ഐഐടിയിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. മദ്രാസ് ഐഐടിയിലെ ജാതിവെറിയെ തുടർന്ന് ജൂലൈ ഒന്നിനാണ് വിപിൻ രാജിക്കത്ത് നൽകുന്നത്. അധികാര സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന വ്യക്തികളിൽ നിന്നാണ് വിവേചനം നേരിട്ടത്. വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുള്ളവരും വ്യത്യസ്തമായ ജനറൽപ്പെട്ടവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വിവേചനം നേരിട്ട നിരവധി സംഭവങ്ങളാണ് നടന്നിരുന്നത്. ഇതിനെതിരെ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നുമാണ് രാജിക്കത്തിൽ വ്യക്തമാക്കിയത്. ജാതിയുടെ പേരിൽ കടുത്ത വിവേചനമാണ് വിദ്യാഭ്യാസ തൊഴിലിടത്തിൽ വിപിന് നേരിടേണ്ടി വന്നത്. എക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു വിപിൻ. 2019ലാണ് വിപിൻ ജോലിയിൽ പ്രവേശിക്കുന്നത്. അന്നുമുതൽ തുടങ്ങിയ വിവേചനമാണിത്. അതുമാത്രമല്ല, കുട്ടികൾക്കിടയിൽ പോലും ജാതിവെറി നിലനിൽക്കുന്നുണ്ട്. ചില പ്രൊഫസർമാരുടെ മക്കൾക്കൊപ്പം മറ്റു ചില പ്രൊഫസർമാരുടെ മക്കൾ കളിക്കാൻ കൂട്ടാക്കില്ല. കുട്ടികൾക്കിടയിൽ പോലും അയ്യരാണോ അയ്യങ്കാരാണോ എന്ന ചോദ്യം പരസ്പരം ചോദിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഇവിടെ അധികാരം മുഴുവനും കൈയടക്കി വെച്ചിരിക്കുന്നത് ഒരു വിഭാഗം മാത്രമാണെന്ന അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ജാതി മാത്രം പരിഗണിച്ചാണ് വിദ്യാർത്ഥികൾക്ക് പല ശിക്ഷാവിധികൾ പോലും നൽകുന്നത്. ജാതി മാത്രം പരിഗണിച്ച് തന്നെ തഴഞ്ഞുവെന്നും മദ്രാസ് ഐഐടിയിലെ അവസരങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമാണെന്നും വിപിൻ കൂട്ടിച്ചേർത്തു. 2019 മാർച്ചിലാണ് വിപിൻ മദ്രാസ് ഐഐടിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ കയറുന്നത്. എന്നാൽ ബ്രാഹ്മണാധിപത്യമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് 2021 ജൂലൈ മാസത്തിൽ രാജിക്കത്ത് നൽകിയത്. ഇതിന് പിന്നാലെ ജാതി വിവേചനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദേശീയ ഒബിസി കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇപ്പോൾ രാജി പിൻവലിച്ച് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് വിപിൻ. എന്തായാലും സമകാലിക പ്രസക്തിയുള്ള ഈ സംഭവം ഒരു അടയാളപ്പെടുത്തലാണ്. ഇന്ന് 21ാം നൂറ്റാണ്ടിലും സമാനമായ ജാതി വിവേചനം ചൂഷണം നേരിടുന്ന ഒരുപാട് ഇരകളുണ്ട് നമുക്ക് ചുറ്റും. ജാതിയില്ല എന്ന് ഉറക്കെ പറയുമ്പോൾ അത് വെറും വാക്കുകൾ മാത്രമാണെന്ന് അടയാളപ്പെടുത്തുകയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ.